അപ്പോൾ ശബരിമലയിൽ പോകുന്ന ആളുകൾ നമ്മൾ വെർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ബെനിഫിറ്റ് ആണുള്ളത് ഒന്ന് നമുക്ക് പമ്പയിൽ തന്നെ നമ്മളെ ചെക്കിങ് ഒഴിവാക്കാം അവിടെ ഒരു ക്യൂ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത് നമുക്ക് നേരിട്ട് നടപ്പന്തലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ആ മറ്റ് ക്യൂവിൽ പോവാതെ നമുക്ക് നേരിട്ട് നടപ്പന്തലിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അവിടെയും നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും മൂന്നാമത് നമുക്ക് പ്രസാദം വാങ്ങിക്കുന്ന സമയത്ത് അതായത് സാധാരണ പ്രസാദം അരവണിയും അപ്പോൾ എല്ലാം വാങ്ങിക്കുന്നതിന് ഭയങ്കര ക്യൂ ആയിരിക്കും എന്നാൽ നമുക്ക് ഈ വെർച്വൽ ക്യൂ പ്രകാരം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രത്യേക ഒരു കൗണ്ടറാണ് നമുക്ക് അവിടെ വളരെ ക്യൂ ഇത് ഒന്നും തന്നെ ഇല്ലാണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് വാങ്ങിക്കാനും പറ്റും അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ വെർച്വൽ ക്യൂ ചെയ്യുമ്പോൾ ഗുണം അപ്പോൾ നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് ഈ വെർച്വൽ ക്യൂ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് നമുക്കതൊന്നും നോക്കാം നമ്മുടെ മൊബൈലിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ മൊബൈലിൽ ഏത് ബ്രൗസർ ആണ് നോക്കുക അത് എടുത്താൽ മതി ഓക്കെ ശബരിമല ബുക്ക് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ വെബ്സൈറ്റ് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി അതാണ് വെബ്സൈറ്റ് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരുന്നത് വെർച്വൽ ക്യൂം എടുക്കാം അതുപോലെ തന്നെ നമ്മൾ വഴിപാട് കാണിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാൻ സാധിക്കും നമുക്കൊരു ലോഗിൻ കാണുന്നുണ്ട് അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്കൊരു ലോഗിൻ ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് രജിസ്ട്രേഷൻ ബട്ടൺ ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുമുമ്പ് നമുക്കിതിൻ്റെ ശബരിമലയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത് ഓക്കെ നമുക്ക് രജിസ്റ്റർ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും പേരും ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആഡ് ഫോട്ടോ കൊടുത്താൽ പേര് ഇത് കൊടുക്കാം ഫോട്ടോ കൊടുക്കാം നമുക്ക് പേര് കൊടുക്കാം അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കാലണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇതേപോലെ കൊടുക്കണം പോസ്റ്റൽ കോഡ് കൺട്രി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഐ ഡി പ്രൂഫ് നമുക്ക് ആധാർ വോട്ടേഴ്സ് ഐ ഡി കാർഡ് പാസ്പോർട്ട് ഏതെങ്കിലും ഒരു നമ്പർ നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണുള്ളത് താഴെ ഐ എഗ്രി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ആദ്യം ഫോട്ടോ ആഡ് ചെയ്യണം ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും അതൊന്ന് ഞാൻ പറഞ്ഞ് തരാം ഇവിടെ നമ്മുടെ മൊബൈൽ സേവ് ചെയ്ത് വച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഡന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് താഴെ അപ്ലോഡ് എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണണം അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മൊബൈലൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചു പിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കും അപ്പോൾ നമുക്ക് താഴെ അപ്ലോഡ് എന്ന ബട്ടൺ കാണുന്നതാണ് ഇനി നമുക്കത് അപ്ലോഡ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരും വൺ ടൈം പാസ്വേഡ് അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്തിട്ട് വരാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലൊരു വിൻഡോ ആണ് വരുന്നത് ഇവിടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് കാണിക്കാം അതേപോലെ തന്നെ നമുക്ക് അപ് ടു ഫൈവ് പിൽഗ്രിംസ് അഞ്ച് പേരെ നമുക്കിതിൽ ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടൈം സ്ലോട്ട് കാണിക്കും രാവിലെ നാല് മണിക്ക് നട തുറക്കും വൈകിട്ട് പതിനൊന്ന് മണിക്കാണ് നട അടയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ലൈം സ്ലോട്ടിൽ ഏത് സമയം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ താഴെ നമുക്ക് പിൽഗിരിയും സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആഡ് പിടിക്കും നമുക്ക് അഞ്ച് പേരെ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊരു പിൽഗ്രിമിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ആളെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം ആഡ് പിൽഗ്രിം കൊടുക്കുമ്പോൾ അവരുടെ പേര് ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഡീറ്റെയിൽസ് നേരത്തെ നമ്മൾ കൊടുത്ത അതേപോലെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെയും കാണാം അതെല്ലാം കൊടുക്കുക നമുക്ക് അവരുടെയും ഐ ഡി പ്രൂഫ് അവർക്കും ഇതേപോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡാണോ എന്നുള്ള ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അതിൻ്റെ നമ്പർ കൊടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ അവരുടെയും ഫോട്ടോ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അവരുടെ ഫോട്ടോ നമ്മുടെ മൊബൈലിൽ എടുത്ത് വെക്കുക ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് പ്രോസസ്സ് ഇനി നമുക്കത് നമ്മുടെ സെൽഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും നമുക്കിന് പ്രസാദം ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അരവണ അപ്പം അഭിഷേകം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ വിഭൂതി ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരാൾക്ക് രണ്ട് അരവണ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം ഓരോന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അഭിഷേകം എന്ന് കാണാം ഇത് നമ്മൾ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്ന അഭിഷേകം ചെയ്യുന്നതിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഇതവിടെ ഓൾറെഡി അഭിഷേകം ചെയ്ത് നെയ്യ് നമുക്കൊരു ബോട്ടിൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂപ്പണാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്യൂ നിന്ന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതേപോലെ വരും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ആ പെൻ ടൂൾ ഉപയോഗിച്ച് മുകളിൽ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപയാണ് എമൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ തെളിഞ്ഞു വരും നമുക്കിവിടെ കാശ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം താഴെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പീ ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം അതേപോലെ നമുക്ക് ഒരു പ്രിൻറ് എടുത്ത് വയ്ക്കാം ഇത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ആളുടെ പേരും അതുപോലെ തന്നെ പോകുന്ന ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാം നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത പ്രസാദത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ താഴേയും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വീട് ഹെൽപ്പ്ഫുള്ള വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്